ഞാൻ പൃഥ്വിവിന് ഒരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരേ ഒരു ആഗ്രഹം മാത്രം, മേരുപർവ്വതത്തെക്കാൾ ഉന്നതനായി ആകാശം പിളർന്നുകൊണ്ട് സ്വർഗലോകത്തെ ചുംബിക്കണം. അങ്ങനെ സംസാരത്തിലെ സമസ്ത പർവ്വതങ്ങളും എനിക്ക് മുമ്പിൽ ശിരസ് നമിക്കണം. അതായത് താങ്കൾ ഇക്കാര്യം ചിന്തിച്ചു ചിന്തിച്ച് ദുഃഖത്തിന്റെ അഗ്നിയിൽ എരിയുകയാണ്. എന്റെ ഈ ദുഃഖം ആരോട് പറയും ദേവർഷി? താങ്കൾ ദിവ്യദൃഷ്ടിയാൽ എന്റെ തീവ്ര ദുഃഖം മനസ്സിലാക്കി. അതിനാൽ ഞാൻ അപേക്ഷിക്കുന്നു, എന്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ എന്തെങ്കിലും ഉപായമരുളിയാലും. ജയ ശിവശങ്കര, ഹര ഹര മഹാദേവ. താങ്കളുടെ ഇത്തരത്തിലുള്ള ആഗ്രഹം കേവലം ശിവ ഭഗവാനു മാത്രമേ പൂർത്തീകരിക്കാനാകൂ. കാരണം താങ്കളുടെ ഇച്ഛ ബ്രഹ്മാവ് സ്വീകരിക്കില്ല, അതുപോലെ വിഷ്ണു നാരായണനും. എന്തുകൊണ്ട് ദേവർഷി, ബ്രഹ്മാവും വിഷ്ണുവും എന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ലെന്നോ? കാരണം, അതായത് ബ്രഹ്മാവ് തന്റെ സൃഷ്ടിയുടെ രചനയിൽ ഇത്രയും വലിയ പരിവർത്തനം ഒരിക്കലും ആഗ്രഹിക്കില്ല. താങ്കൾ ആകാശത്തെ ഭേദിച്ച് സ്വർഗത്തോളം എത്തും. അതുപോലെ ജഗത്പാലകൻ വിഷ്ണുവും പൃഥ്വി, സ്വർഗം, പാതാളം ഇവയിലെ ജീവികൾക്ക് കഷ്ടതയുണ്ടാക്കുന്ന വരദാനമൊന്നും നൽകുകയില്ല. എന്റെ ആഗ്രഹം പൂർണ്ണമായാൽ ആർക്കെന്ത് കഷ്ടതയുണ്ടാകാനാണ് ദേവർഷി? താങ്കൾ ഉന്നതി കൈവരിക്കുമ്പോൾ പൃഥ്വിയിലെ അന്തരീക്ഷം തന്നെ മാറിപ്പോകും. പവനന്റെ സഞ്ചാരത്തിന് വിഘ്നമുണ്ടാകും, മേഘങ്ങളുടെ ഗതിക്കും. പൃഥ്വിയിൽ പ്രത്യാഘാതങ്ങൾ തന്നെയുണ്ടാകും. ഒരു വശത്ത് അതിവൃഷ്ടിയുണ്ടാകും, മറുവശത്ത് വരൾച്ചയും ഉണ്ടാകും. ത്രിലോകങ്ങളിലും അന്തരീക്ഷ സ്ഥിതിയുടെ സന്തുലനം പാടെ കീഴ്മേൽ മറിയും. അങ്ങനെ ഉണ്ടാവില്ല ദേവർഷി, ഞാൻ അതിന് കാരണമാവില്ല. ഞാൻ എല്ലാ രഹസ്യങ്ങളും താങ്കളോട് പറഞ്ഞു കഴിഞ്ഞു വിന്ധ്യാജലമേ. ഇനി നിങ്ങളുടെ ഇച്ഛ എന്താണോ അത് പ്രവർത്തിക്കൂ, എനിക്ക് വിട നൽകൂ. അരുതേ, നിൽക്കൂ ദേവർഷി, എന്റെ സമസ്യയ്ക്ക് സമാധാനം നൽകിയാലും. ഹര ഹര മഹാദേവ, താങ്കളുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാനുള്ള ഉപായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനിയും എന്താണ് ചോദിക്കാനുള്ളത്? അതായത് ഞാൻ ശിവനെ ആരാധിക്കണമെന്നോ? ശുദ്ധ മനസ്സോടെ ശിവനെ ആരാധിക്കൂ വിന്ധ്യാജലമേ, താങ്കളുടെ ആഗ്രഹം തീർച്ചയായും നിറവേറും. പരിണാമം എന്തുമായി കൊള്ളട്ടെ. നാരായണ നാരായണ. ഓം നമ ശിവായ, ശിവായ നമ, ശങ്കരായ നമ. 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 നാരായണ നാരായണ. പ്രണാമം മാതേ. പ്രണാമം ദേവർഷി. ദേവർഷി, ഈ ശിവമന്ത്രധ്വനി എവിടെ നിന്നുമാണ് കേൾക്കുന്നത്? ആരാണ് ഭഗവാനെ ഇത്രയും തീവ്രമായി ആരാധിക്കുന്നത്? മാതേ, ഞാൻ ഉന്നതമായൊരു പർവ്വതത്തിനരികിൽ നിന്നും വരികയാണ്. ഉന്നത പർവ്വതമോ? ആ പർവ്വതത്തിന്റെ പേരാണ് വിന്ധ്യാജലം. ആ പർവ്വതം മേരുപർവ്വതത്തെക്കാൾ വളർന്ന് ആകാശം ഭേദിച്ച് സ്വർഗലോകത്തെത്താൻ ആഗ്രഹിക്കുന്നു മാതേ. അതിനാണോ പ്രഭുവിനെ വിളിക്കുന്നത്? ഓം നമ ശിവായ. ഭഗവാൻ ശിവനല്ലാതെ ഈ ഇച്ഛ പൂർത്തീകരിച്ചു നൽകുവാൻ പിന്നെ മറ്റാർക്കാണ് കഴിയുക മാതേ? ഭഗവാൻ ശിവൻ ഇത് തീർച്ചയായും പൂർത്തീകരിക്കും. ശിവനെ ആരാധിക്കാനുള്ള ഉപദേശം താങ്കളായിരിക്കും നൽകിയിരിക്കുക, അല്ലേ ദേവർഷേ? മാതേ, ശിവഭക്തർ ഭഗവാൻ ശിവനോടല്ലേ പറയുക മാതേ? ഇതിൽ വിശേഷിച്ചെന്താണ്?
ഈ അസംഭവ്യ കാര്യത്തിനുള്ള വരദാനം ലഭിച്ചുവെന്നാൽ വിന്ധ്യാചലത്തിന് സൃഷ്ടിയെ തന്നെ കീഴ്മേൽ മറിക്കുവാനാകും. ഇല്ല, ഞാൻ ശിവഭഗവാനോട് അപേക്ഷിക്കും ഇത്തരം വിചിത്ര വരദാനം ഒരിക്കലും നൽകരുതെന്ന്. നാരായണ നാരായണ, മഹേശ്വരന്റെ ശക്തി അവിടുന്ന് തന്നെയാണ്. ഇരുവർക്കും ഉചിതമായതെന്താണോ അത് പ്രവർത്തിച്ചാലും. ഞാൻ കേവലം അവിടുത്തെ ദർശിക്കാൻ എത്തിയതാണ്. അക്കാര്യം പൂർണമായി. എനിക്ക് വിട നൽകിയാലും പ്രണാമം. അല്ലയോ പ്രഭു, വിന്ധ്യാചലത്തിന്റെ ഈ അപേക്ഷ അങ്ങ് സ്വീകരിക്കരുതേ. അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടരുതേ. ഓം നമഃ ശിവായ. ശിവായ നമഃ. ശങ്കരായ നമഃ. 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 ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായ. ശങ്കരായ നമഃ. ഓം നമഃ ശിവായ. ശിവായ നമഃ. 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 ശങ്കരായ നമഃ. ഓം നമഃ ശിവായ. ശാന്തനാകൂ. ശിവായ. ശിവായ നമഃ. ശങ്കരായ നമഃ. ഓം നമഃ ശിവായ. ശിവായ. വിന്ധ്യാചലമേ, നാം പറയുന്നു ശാന്തനാകൂ. നിങ്ങളുടെ വിനാശലീല അവസാനിപ്പിക്കൂ. പ്രണാമം ശിവശങ്കര. അവിടുന്ന് എന്റെ വിളി കേട്ടു. എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചാലും ശിവശങ്കര. ആഗ്രഹപൂർത്തിക്ക് ഈ ഉപായം ഉചിതമല്ല വിന്ധ്യാചലമേ. നിങ്ങളുടെ ഇത്തരം കഠിനമായ ആരാധനയിലൂടെ നമ്മെ വരദാനത്തിന് നിർബന്ധിക്കുകയാണോ? അല്ല ശിവശങ്കര, ഞാൻ അങ്ങയെ നിർബന്ധിതനാക്കുകയല്ല. അവിടുത്തെ കൃപയ്ക്കായി ഞാൻ കേഴുകയാണ്. എന്റെ പ്രാർത്ഥന അർത്ഥശൂന്യമാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി പറയൂ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ശിവശങ്കര, എനിക്ക് മേരുപർവ്വതത്തെക്കാൾ ഉന്നതനാകണം. മറ്റു പർവ്വതങ്ങളെക്കാൾ എനിക്ക് ഇപ്പോഴേ ഉയരമുണ്ട്. ഈ അസംഭവ്യമായ വരദാനം നമുക്കെങ്ങനെ നൽകാനാകും? ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽ എനിക്ക് വ്യതിയാനം വരുത്താനാവില്ല. അങ്ങേക്ക് കഴിയാത്തതായി എന്താണ് പ്രഭു? അങ്ങ് നിനച്ചാൽ ഏതു വസ്തുവിനും ഏത് രൂപവും നൽകാനാകും. അങ്ങേക്ക് അസംഭവ്യത്തെ സംഭവ്യമാക്കാനാകും. അങ്ങേക്ക് കഴിയാത്തത് എന്താണ് ശിവശങ്കര? ഇല്ല വിന്ധ്യാചലമേ, ഇത്തരം വിചിത്രമായ വരദാനം ചോദിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാം മറ്റെന്തു വരവും നൽകാം. എനിക്ക് മറ്റൊരു വരദാനവും വേണ്ട പ്രഭു. അവിടുന്ന് എനിക്ക് ഈ വരം നൽകുന്നില്ല എങ്കിൽ എന്നെ ചിന്ന ഭിന്നമാക്കി പൃഥ്വി ലയിപ്പിച്ചാലും അങ്ങനെ വിന്ധ്യാചലത്തിന്റെ അസ്തിത്വം തന്നെ സമാപ്തമാകട്ടെ. ഇല്ല ഇല്ല വിന്ധ്യാചലമേ, നമുക്ക് അവിധം ചെയ്യാനാവില്ല. നാം നമ്മുടെ ഭക്തനെ നശിപ്പിക്കുകയോ അങ്ങനെ സംഭവിക്കുകയില്ല. താങ്കൾ എനിക്ക് വരം നൽകിയില്ല എങ്കിൽ എന്റെ ജീവിതം അർത്ഥരഹിതമായി തീരും. എനിക്ക് ഇത്തരം ജീവിതം ആവശ്യമില്ല. മഹാദേവ, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ഇനി മുതൽ ഒരു ശിവഭക്തനും ശിവഭക്തിയിൽ വിശ്വാസമുണ്ടാവില്ല. മഹാദേവ, ശിവഭക്തി വെടിഞ്ഞുകൊണ്ട്
ശിവഭക്തർ അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കും. സംസാരമൊന്നാകെ അരാജകത്വവും അധർമ്മകാര്യങ്ങളും നടമാടും മഹാദേവ. എനിക്ക് ധർമ്മത്തിന്റെ രക്ഷകനായി വരദാനമേകിയാലും ധർമ്മത്തിന്റെ രക്ഷയ്ക്കായി വരദാനമേകിയാലും നാം നിങ്ങളുടെ ഭക്തിയിൽ പ്രസന്നനായി നിങ്ങൾക്ക് വരമേകുന്നു. നിങ്ങൾ മേരു പർവ്വതത്തെക്കാൾ ഉയർന്ന് സ്വർഗം വരെ എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് മംഗളം. അങ്ങ് ധന്യനാണ് ശിവശങ്കര, തികച്ചും ധന്യനാണ്. ഇനി ഞാൻ മേരു പർവ്വതത്തെക്കാൾ ഉന്നതനായി എല്ലാ പർവ്വതങ്ങളുടെയും ഗർവമില്ലാതാക്കും. ആകാശത്തെ പിളർത്തിക്കൊണ്ട് സ്വർഗലോകത്തെത്തിച്ചേരും. ജയ ശിവശങ്കര, ജയ മഹാദേവ. വിന്ധ്യാപർവ്വതത്തിന് ഈ വിചിത്ര വരദാനം നൽകിയത് നോക്കൂ. പൃഥ്വിയിൽ നാലു ഭാഗത്തും അന്ധകാരം പടർന്നിരിക്കുന്നു. നാം നിർബന്ധിതനായിരുന്നു. എങ്ങനെ നിർബന്ധിതനായി നാഥ? അങ്ങ് പൃഥ്വിയിലെ പ്രാണികളുടെ ജീവനെ കുറിച്ച് ചിന്തിച്ചതേയില്ല. ഇനി എന്ത് ചെയ്യും? ഇനി അനർത്ഥമുണ്ടാകും സ്വാമി, അനർത്ഥമുണ്ടാകും. വിഷമിക്കാതിരിക്കൂ ദേവി, സർവം ശുഭകരമാകും. എന്റെ പ്രണാമം സ്വീകരിച്ചാലും ഉമാമഹേശ്വര. അഗസ്ത്യ ഋഷി, സ്വപ്രേരണ പിന്നെ നമ്മുടെ ഇച്ഛ എന്നിവയാലാണ് അങ്ങിവിടെ എത്തിയത്. പ്രഭു, പൃഥ്വിന്റെ നാല് ഭാഗത്തും ഈ അന്ധകാരം എന്താണ്? പൃഥ്വിയിലെ പ്രാണവായുവിന് എന്ത് സംഭവിച്ചു? അഗസ്ത്യ ഋഷി, ഇത് ഭഗവാൻ ശിവശങ്കരന്റെ വരദാനത്തിന്റെ പരിണാമമാണ്. ഇദ്ദേഹം വിന്ധ്യപർവ്വതത്തിന് മേരുപർവ്വതത്തെക്കാൾ ഉന്നതനാകാനുള്ള വരം നൽകി. വിന്ധ്യാചലം മേരുപർവ്വതത്തെക്കാൾ എങ്ങനെ ഉന്നതനാകും? അഗസ്ത്യ ഋഷി, സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. അതുകൊണ്ട് ഇനി താങ്കൾ വിന്ധ്യാചലത്തെ ശിരസ് നമിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് അങ്ങയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതെനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. നാം വിന്ധ്യാചലത്തിന്റെ ആരാധനയുടെ ഉത്തരം വരദാനത്തിലൂടെ നൽകി. ഇനി അങ്ങ് നമ്മുടെ ആജ്ഞയനുസരിച്ചാലും പൃഥ്വിന്റെ സന്തുലനാവസ്ഥ സംരക്ഷിക്കുവാൻ ശാപഭയത്താൽ വിന്ധ്യന്റെ ശിരസ് നമിപ്പിച്ചാൽ ഇനി ഇത് മാത്രമാണ് ഉപായം. ശാപഭയം? അതെ ഋഷിവര, ശാപഭയം. അങ്ങ് ദക്ഷിണദിക്കിലേക്ക് യാത്രയാരംഭിക്കാൻ ഒരുങ്ങിയതല്ലേ? അതെ, ഞാൻ ദക്ഷിണദിക്കിലേക്ക് യാത്രയാരംഭിക്കാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ വിന്ധ്യാചലത്തിന്റെ ഉന്നതിയാൽ അത് അസംഭവ്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് നാം പറയുന്നത്, അങ്ങും നമുക്ക് സമാനം അസംഭവ്യത്തെ സംഭവ്യമാക്കൂ. വിന്ധ്യാചലത്തോട് പറയൂ ശിരസ് നമിച്ച് ദക്ഷിണദിക്കിൽ പോകാനുള്ള മാർഗം നൽകാൻ. അയാൾ ശിരസ് നമിക്കണം. അങ്ങ് ദക്ഷിണദിക്കിൽ നിന്നും തിരിച്ചു വരും വരെ. അതായത് ഞാൻ ഉത്തരദിക്കിൽ തിരിച്ചെത്തിയാൽ വിന്ധ്യാചലം വീണ്ടും മേരുപർവ്വതത്തിനേക്കാൾ ഉന്നതനാകും? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം അങ്ങ് ദക്ഷിണദേശത്തു നിന്നും ഒരിക്കലും തിരിച്ചു വരില്ല. അതായത് അങ്ങയെ ദർശിക്കാനുള്ള സൗഭാഗ്യം ഇനി ഉണ്ടാകില്ലെന്നോ? നാം അങ്ങയ്ക്ക് തീർച്ചയായും ദർശനമേകും. ശീഘ്രം അത്തരം അവസരമുണ്ടാകും. നാം പാർവതീദേവിയുമൊത്ത് ദക്ഷിണ സമുദ്രതീരത്ത് എത്തിച്ചേരാൻ നിർബന്ധിതനാകും. അപ്പോൾ അങ്ങയുടെ ശിവദർശന കാമന പൂർണ്ണമാകും.
ആ അവസരം എന്നാണ് ഉണ്ടാവുക സ്വാമി? ദേവി, അതായത് ശ്രീഹരിയുടെ അവതാരം ശ്രീരാമൻ ലങ്കായാത്രയ്ക്ക് മുൻപ് നമ്മെ വിളിക്കുമ്പോൾ ശ്രീരാമന്റെ മനസ്സിൽ ഈ പ്രേരണ അങ്ങ് തന്നെ ഉദ്ഭൂതമാക്കണം. അങ്ങയുടെ ആജ്ഞ പോലെ പ്രഭു, അങ്ങയുടെ ആജ്ഞ പാലിച്ചുകൊണ്ട് ഞാൻ വിന്ധ്യനെ ശിരസ് കുനിക്കാൻ നിർബന്ധിതനാക്കും. അങ്ങനെ ദക്ഷിണ ദിക്കിലെത്താനുള്ള മാർഗവും ലഭിക്കും. നാഥ, ഇത് അവിടുത്തെ വിചിത്ര ലീല തന്നെ. ആദ്യം വരദാനം, പിന്നെ ശാപഭയം. ഭൂമിയുടെ സന്തുലനം, ജഗത്തിന്റെ മംഗളം, ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ കർത്തവ്യമാണ്. എന്തെല്ലാം സംഭവിക്കുന്നുവോ അവ സംഭവിക്കേണ്ടതാണ്. ജല, നമുക്ക് ദക്ഷിണ ദിക്കിലേക്കുള്ള മാർഗം നൽകൂ. വിന്ധ്യാചല, നമുക്ക് ദക്ഷിണ ദിക്കിലേക്ക് ശീഘ്രം പോകേണ്ടതുണ്ട്. സ്വന്തം ശിരസ് നമിച്ച് പോകാനുള്ള മാർഗം നൽകൂ. ഇല്ല, ഒരിക്കലുമില്ല. ഉന്നതന്മാർ ശിരസ് നമിക്കാറില്ല. നീ നമ്മുടെ ആജ്ഞ അവഗണിക്കുവാനാണ് ഭാവമെങ്കിൽ, ശിവഭഗവാൻ സത്യം, നാം നിനക്ക് ശാപം നൽകും. അങ്ങനെ നിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകും. നീ ഖണ്ഡം ഖണ്ഡങ്ങളായി ചിതറിപ്പോകും. ശിവഭഗവാന്റെ വരം അങ്ങയുടെ ശാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കും. നീ ശിവഭഗവാനെ ആരാധിച്ച് അദ്ദേഹത്തെ വരദാനമേകാൻ നിർബന്ധിതനാക്കി. പക്ഷെ നാം നമ്മുടെ തപസ്യയാൽ അദ്ദേഹത്തെ പ്രസന്നനാക്കി സിദ്ധികൾ പ്രാപ്തമാക്കി. നമ്മുടെ സിദ്ധികൾക്ക് മുൻപിൽ നിന്റെ വരപ്രാപ്തി തൃണസമാനമാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതെന്തും പ്രാപ്തമാക്കിയിട്ടുണ്ട്. അതെ, നീ ആഗ്രഹിച്ചതെല്ലാം നടന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അറിവുള്ളതുമാണ്. പക്ഷെ നിനക്ക് നമ്മുടെ ദക്ഷിണ ദിക്കിലേക്കുള്ള പ്രയാണത്തെ തടയാൻ കഴിയില്ല. നിനക്കറിയില്ല, നിനക്ക് ഔന്നത്യം കൈവന്നതിനാൽ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് പരിവർത്തനം സംഭവിച്ചിരിക്കുന്നു. പൃഥ്വിവാസികൾ പ്രാണവായുവിനായി തുടിക്കുകയാണ്. അങ്ങയുടെ ആഗ്രഹം, ഞാൻ ശിരസ് നമിച്ച് അങ്ങയ്ക്ക് പോകാൻ മാർഗം നൽകണം. അങ്ങന്റെ ഗുരുഭൂതനാണ്, മഹാനായ മഹർഷിയാണ്. ഞാൻ അങ്ങയെ കുപിതനാക്കില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ആജ്ഞ പാലിക്കൂ വിന്ധ്യാചല. ആജ്ഞ പോലെ മഹർഷി, ഞാൻ ശീഘ്രം തന്നെ അങ്ങയുടെ ആജ്ഞ പാലിക്കാം. നിനക്ക് മംഗളം വിന്ധ്യാചല. നീ നമ്മുടെ ആജ്ഞ മാനിച്ചുകൊണ്ട് ജഗത്തിലെ സമസ്ത പ്രാണികൾക്കും മംഗളമേകിയിരിക്കുന്നു. നാം അതിൽ തീർത്തും കൃതാർത്ഥനാണ്. ഞാൻ എത്ര സമയം ശിരസ് നമിച്ചു നിൽക്കണം? നാം ദക്ഷിണതീരത്തു നിന്ന് തിരിച്ചെത്തും വരെ. എന്തായാലും നിന്റെ ആഗ്രഹം സഫലമായി കഴിഞ്ഞു. നീ മേരുവിനേക്കാൾ ഉന്നതി പ്രാപിച്ച് സ്വർഗത്തിന്റെ സീമകൾ ഭേദിച്ച് പർവ്വതങ്ങളുടെയെല്ലാം ഗർവം ഇല്ലാതാക്കിയിരിക്കുന്നു. ഒരു തവണ കൂടി പൂർവ്വരൂപം കൈവരിക്കൂ.